നമ്മളിന്ന് സർഫസ് കെമിസ്ട്രിയുടെ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാറ്റലിസിസ് എന്താണ്, കാറ്റലിസ്റ്റ് എന്താണ്, ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് എന്താണ്, ഹോമോജീനിയസ് കാറ്റലിസിസ് എന്താണ്, എക്സാമ്പിൾസ് ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ള എൻസിആർടി ടെക്സ്റ്റ് ബുക്കിലെ അടുത്ത ഹെഡിംഗ് എന്ന് പറഞ്ഞാൽ അബ്സോർപ്ഷൻ തിയറി ഓഫ് ഹെറ്ററോജീനിയസ് കാറ്റലിസിസ്. ഹെറ്ററോജീനിയസ് കാറ്റലിസിസിന്റെ തിയറി എന്താണ്, അബ്സോർപ്ഷന്റെ ബേസിസിൽ അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അബ്സോർപ്ഷന്റെ ബേസിസിൽ ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് എങ്ങനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ് ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ റിയാക്ടൻസ് ആൻഡ് കാറ്റലൈസ് ആർ ഇൻ ഡിഫറെൻറ്റ് ഫേസ് സച്ച് എ കാറ്റലിറ്റിക് റിയാക്ഷൻ ഈസ് കോൾഡ് ഹെറ്ററോജീനിയസ് കാറ്റലിസിസ്. റിയാക്ടൻസും കാറ്റലിസ്റ്റും ഡിഫറെൻറ്റ് ഫേസസിലുള്ളതാണെങ്കിൽ, ലിക്വിഡ് സോളിഡ് അങ്ങനെ മാറി മാറി ഡിഫറെൻറ്റ് ഫേസസിലുള്ളതാണെങ്കിൽ അങ്ങനത്തെ റിയാക്ഷനെയാണ് ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് എന്ന് പറയുക. ഇനി ആ പെർട്ടിക്കുലർ പ്രോസസ്സിനെ അബ്സോർപ്ഷൻ ഉപയോഗിച്ച് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുക. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, നമുക്ക് എഴുതാൻ വളരെ എളുപ്പമാണ് കേട്ടോ. രണ്ട് തിയറീസ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് ഓൾഡ് തിയറിയാണ്. ഓൾഡ് തിയറി പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സോതെർമിക് പ്രോസസ്സാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലേ, ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അബ്സോർപ്ഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്. എന്താണ് എക്സോതെർമിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. അബ്സോർപ്ഷൻ നടക്കുമ്പോൾ ബീങ് ആൻ എക്സോതെർമിക് പ്രോസസ് ഇറ്റ് ലിബറേറ്റ് ഹീറ്റ്. ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ, ഹീറ്റ് എനർജിയാണ് അല്ലേ, ഹീറ്റ് ഓഫ് അബ്സോർപ്ഷൻ ഇൻക്രീസസ് റിയാക്ഷൻ റേറ്റ്. അവിടെ കാറ്റലിറ്റിക് സർഫസിൽ റിയാക്റ്റൻ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുമ്പോൾ എന്ത് ലിബറേറ്റ് ചെയ്യുന്നു, ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു. ബി ദിസ് ഹീറ്റ് ഇൻക്രീസസ് ദ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ. അതാണ് ഓൾഡ് തിയറി പറയുന്നത്. ഇനി ന്യൂ തിയറി അല്ലെങ്കിൽ മോഡേൺ തിയറി പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ തിയറി ആൻഡ് ഓൾഡ് തിയറി. ഓൾഡ് തിയറി എന്ന് ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ തിയറിയും ഓൾഡ് തിയറിയുടെയും കോമ്പിനേഷനാണ് എന്ത് മോഡേൺ തിയറി എന്ന് പറയുന്നത്. മോഡേൺ തിയറി പറയുന്നത് ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് ടേക്ക് പ്ലേസ് ത്രൂ ഫൈവ് സ്റ്റെപ്സ്, അഞ്ച് സ്റ്റെപ്പുകളുണ്ടെന്നാണ് പറയുന്നത്. ഹെറ്ററോജീനിയസ് കാറ്റലിസിസ് ടേക്ക് പ്ലേസ് ത്രൂ ഫൈവ് സ്റ്റെപ്സ്. ഇനി ഏതൊക്കെയാണ് പറയുന്നത്. സ്റ്റെപ്പ് വൺ, സ്റ്റെപ്പ് വണ്ണിൽ ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻസ് ടു സർഫസ് ഓഫ് കാറ്റലിസ്. റിയാക്ടൻസ് ഉണ്ടല്ലോ, റിയാക്ടൻസ് എന്ത് ചെയ്യുന്നു വെച്ചാൽ കാറ്റലിസ്റ്റിൻ്റെ സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നു. ഒരു ചെറിയൊരു പിക്ചർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഇത് റിയാക്ടൻസ് ആണെന്ന് വിചാരിക്കാം, ഇത് കാറ്റലിസ്റ്റ് ആണെന്ന് വിചാരിക്കാം. റിയാക്ടൻ മോളിക്യൂൾസ് ആണ് എ ബി. ഈ കാറ്റലിസ്റ്റിക് മോളിക്യൂളിലേക്ക് റിയാക്ടൻസ് ആയ എ ബി സോളിഡ് കാറ്റലിസ്റ്റിലേക്ക് ഗേഷ്യസോ ലിക്വിഡോ സ്റ്റേറ്റിലുള്ള റിയാക്ടൻ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഡിഫ്യൂസ് ചെയ്യും. ഒന്നാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്, ഡിഫ്യൂഷൻ, ഡിഫ്യൂഷൻ ഓഫ് റിയാക്ടൻസ് ടു സർഫസ് ഓഫ് കാറ്റലിസ്റ്റ്. ഇനി അങ്ങനെ ഡിഫ്യൂസ് ചെയ്ത് കാറ്റലിറ്റിക് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ ദെൻ ഗെറ്റ് അബ്സോർബ് ദർ. അവിടെ എന്ത് ചെയ്യുന്നു, ഈ റിയാക്ടൻ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്യുന്നു. കണ്ടോ, റിയാക്ടൻ മോളിക്യൂൾസ് അവിടെ അബ്സോർബ് ചെയ്യുന്നു. സ്റ്റെപ്പ് വൺ ഈസ് ഡിഫ്യൂഷൻ, സ്റ്റെപ്പ് ടു ഈസ് അബ്സോർപ്ഷൻ. ഇനി സ്റ്റെപ്പ് ത്രീ ഈസ് കെമിക്കൽ റിയാക്ഷൻ. അടുത്തതിൽ ഇവിടെ നമ്മൾ അബ്സോർബ് ചെയ്യപ്പെട്ടേക്കുന്ന റിയാക്ടൻ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. എയും ബിയും തമ്മിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ ഫോം ചെയ്തു. ആ കെമിക്കൽ റിയാക്ഷൻ വഴി അവിടെ ഒരു പ്രോഡക്റ്റ്, ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ഫോം ചെയ്യുകയാണ്. ആ ഇന്റർമീഡിയറ്റിൽ കാറ്റലിസ്റ്റ് ഉണ്ട്, റിയാക്ടൻസിന് ഇടയ്ക്കും എന്ത് ഫോം ചെയ്തു, ഒരു ബോണ്ട് ഫോം ചെയ്തു. ഇവിടെ അങ്ങനെ ഒരു ബോണ്ട് ഇവിടെ ഇല്ല കേട്ടോ, ഇവിടെ ആകുമ്പോഴാണ് ബോണ്ട് ഫോർമേഷൻ നടക്കുക. ഇനി ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഡിസോർപ്ഷൻ. ഡിസോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉണ്ടായ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഉണ്ടായ പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു, ഈ കാറ്റലിറ്റിക് സർഫസിനെ ലീവ് ചെയ്യുന്നു. അവിടുന്ന് ഡിസോർപ്ഷൻ എന്ന് വെച്ചാൽ റിമൂവലാണ് അല്ലേ, അവിടെ നിന്ന് ലീവ് ചെയ്തിട്ട് സ്വതന്ത്രമായിട്ട് പ്രോഡക്റ്റ് മാറുന്നു. ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് ഡിഫ്യൂഷൻ. പ്രോഡക്റ്റ് വീണ്ടും ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ വീണ്ടും നമുക്ക് എന്ത് കിട്ടുന്നു, കാറ്റലിസ്റ്റ് വിത്ത് ഫ്രീ വാലൻസിസ്, ഫ്രീ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് വെയിറ്റിംഗ് ഫോർ ന്യൂ റിയാക്ടൻസ്. പുതിയ കാറ്റലിസ്റ്റിനെ നമുക്ക് അതുപോലെ തന്നെ റിമൈൻസ് എന്താ, ക്വാണ്ടിറ്റേറ്റീവ്ലി ആൻഡ് ക്വാളിറ്റേറ്റീവ്ലി റിമൈൻസ് സെയിം ആഫ്റ്റർ ദ റിയാക്ഷൻ, അങ്ങനെ നമുക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് പറയുവാണ്, നമുക്ക് മോഡേൺ തിയറി ഓഫ്
absorption of heterogeneous catalysis explains absorption of heterogeneous catalyst through 5 steps. അഞ്ച് സ്റ്റെപ്പ് കൂടി ഇത് പറയാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഡിഫ്യൂഷൻ ആണ്. ഒരു കാറ്റലിസ്റ്റിക്കിന്റെ സർഫസിലേക്ക് റിയാക്റ്റന്റ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്തു പോകും. കാറ്റലിസ്റ്റിക്കിന്റെ സർഫസ് എന്ന് വെച്ചാൽ ഈ ബൾക്ക് പോലെയല്ല, ഇറ്റ് ഹാസ് ഫ്രീ വാലൻസീസ് അല്ലെ. ഈ സർഫസിലൊക്കെ എന്തുണ്ടാവും? ഫ്രീ വാലൻസീസ് ഉണ്ടാവും. ആ ഫ്രീ ബാലൻസിനെ ലക്ഷ്യമാക്കി ആര് ഡിഫ്യൂസ് ചെയ്യുന്നു? റിയാക്റ്റീവ് മോളിക്യൂൾസ് ഡിഫ്യൂസ് ചെയ്ത് വരുന്നു. സെക്കൻഡ് ഈസ് അബ്സോർപ്ഷൻ. ഈ ഡിഫ്യൂഷൻ വഴി വരുന്ന റിയാക്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഈ കാറ്റലിസ്റ്റിൻ്റെ ഫ്രീ ബാലൻസിൽ ലൂസായിട്ടുള്ള കെമിക്കൽ കോമ്പിനേഷൻ എന്നാണ് പറയുന്നത്. ലൂ അത്ര സ്ട്രോങ് അല്ല, എന്നാൽ വീക്കും അല്ല. അങ്ങനെ ഒരു കെമിക്കൽ കോമ്പിനേഷൻ വഴി അവിടെ അബ്സോർബ് ചെയ്യുന്നു. Reactant molecules and they, you know, they absorb or catalytic surface through loose chemical combination. Ini adutha varane chemical reaction through intermediate. Ee absorb cheyidekkunu ke A and B okka catalytic surface la absorb cheyidunnu. Avar endu cheyunu? Oru chemical bond, a bond is formed between A and B. Ee compound aanu nammal intermediate ennu parnaal. Intermediate la endundu? കാറ്റലിസ്റ്റിക് ഉണ്ട്, റിയാക്റ്റൻസ് ഉണ്ട്, എല്ലാവരുടെ ഇടയിലും ബോണ്ട് ഉണ്ട്. ഈ ഇന്റർമീഡിയറ്റ് കെമിക്കൽ റിയാക്ഷൻ വഴി അവിടെ ഫോം ചെയ്യുന്നു. അടുത്ത ഡിസോർപ്ഷൻ ആണ്. ഇന്റർമീഡിയറ്റിൽ നിന്ന് ആര് പോകുന്നു? ആ റിയാക്റ്റൻസ് പുതിയ പ്രോഡക്റ്റ് ആയിട്ടങ്ങ് പോവുക. കാറ്റലിസ്റ്റിനെ ഉപേക്ഷിച്ചിട്ട് അവർ പോകുന്നു, പ്രോഡക്റ്റ് ലിവ് ചെയ്യുന്നു. ആ ഫിഫ്ത്ത് സ്റ്റെപ്പിൽ ഈ എ ബി പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഡിഫ്യൂസ് ചെയ്ത് പോകുന്നു. അങ്ങനെ പ്രോഡക്റ്റ് ഫോം പോയി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? കാറ്റലിസ്റ്റ് അതുപോലെ തന്നെ പുതിയ റിയാക്റ്റൻസിനെ ബിൽഡ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ നമ്മൾ ഈ അഞ്ച് സ്റ്റെപ്പുകളൊന്ന് പഠിക്കണം. ഡിഫ്യൂഷൻ, അബ്സോർപ്ഷൻ, കെമിക്കൽ റിയാക്ഷൻ, ഡിസോർപ്ഷൻ, ഡിഫ്യൂഷൻ. ഫസ്റ്റും ഫിഫ്ത്തും ഡിഫ്യൂഷനാണ്, സെക്കൻഡ് അബ്സോർപ്ഷൻ, ഫോർത്ത് വരുന്നത് ഡിസോർപ്ഷൻ. നടുക്കെന്ത് വരുന്നു? കെമിക്കൽ റിയാക്ഷൻ ത്രൂ ഇന്റർമീഡിയറ്റ്. വളരെ എളുപ്പമാണ് മനസ്സിലാക്കുക, എഴുതുക. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല. താങ്ക് യു.